കോൺഗ്രസ് തകരുന്നിടത്ത് ഉദിച്ചുയരുന്നത് ഇടതുപക്ഷമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും നയിക്കുന്ന മഹാസഖ്യം ബീഹാറിൽ പിന്നിലായെങ്കിലും അപ്രതീക്ഷിത കുതിച്ചുകയറ്റത്തോടെ മഹാസഖ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. വൻ വീഴ്ചകൾക്ക് ശേഷം ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് ബീഹാറിൽ പ്രകടമായത്. 29 സീറ്റുകളിലാണ് ബീഹാറിൽ ഇത്തവണ ഇടതുപക്ഷം മത്സരിച്ചത്. ഇതിൽ 16 ഇടങ്ങളിലും ഇടതുപക്ഷം വിജയക്കൊടി പാറിച്ചു. ബീഹാറിലെ മുന്നേറ്റം ഇടതു നേതാക്കൾക്കിടയിൽ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഹാസഖ്യത്തിലെ പ്രമുഖരായ കോൺഗ്രസിനേക്കാൾ മുന്നേറ്റം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രകടമായി. കേരളത്തിൽ ഉൾപ്പെടെ നടക്കാൻ പോകുന്ന നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഇത് മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. 19 സീറ്റുകൾ ലഭിച്ച CPI ML 12 ഇടത്താണ് വിജയിച്ചു കയറിയത്. ഇതിൽ 3 എണ്ണം സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ 8 സീറ്റുകൾ ഇത്തവണ CPI ML പിടിച്ചെടുത്തു. CPIM 5 സീറ്റിലും CPI 6 സീറ്റിലും ഇത്തവണ മത്സരിച്ചു. ഇതിൽ CPM 2 ലും CPI 2 ലും വീതം ആധിപത്യം ഉറപ്പിച്ചു. 2015 പൊതു തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് പോലും ഇക്കൂട്ടർക്കും നേടാനായിരുന്നില്ല. ത്രിപുരയിൽ ഉൾപ്പെടെ നേരിട്ട കനത്ത തിരിച്ചടിക്ക് ശേഷം ബീഹാറിൽ പ്രകടമാകുന്ന തിരിച്ചുവരവ് കർഷകർക്കും ദളിത് ഗോത്രവിഭാഗങ്ങൾക്കിടയിലും സ്വാധീനം ചെലുത്താനായതിൻ്റെ ഫലമാണെന്നും അധികം വൈകാതെ ആ സ്വാധീനം കെട്ടുറപ്പിക്കാനാകും എന്ന പ്രതീക്ഷയിലുമാണ് ഇടതുപക്ഷ നേതാക്കൾക്ക്. ബീഹാറിലുണ്ടാകുന്ന ചലനം ദേശീയ തലത്തിലും പുതിയ വാതിലുകൾ തുറക്കാൻ ഇടതുപക്ഷത്തിന് വഴിയൊരുക്കും. 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 19 ഇടങ്ങളിലേക്ക് ചുരുങ്ങിയതും ഇടതുപക്ഷ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസ് ദുർബലമാകുന്നതോടെ മഹാസഖ്യത്തിനുള്ളിൽ ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനം രൂപപ്പെടുത്താൻ സാധിക്കുമെന്ന വഴിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 2015 CPI 91, CPI ML 98, CPM 38 എന്നിങ്ങനെ സീറ്റുകളിലാണ് മത്സരിച്ചിരുന്നത്. 90-ലധികം സീറ്റുകളിൽ അന്ന് മത്സരിച്ച ഇടതുപക്ഷമാണ് ഇന്ന് മത്സരിച്ച 29 സീറ്റുകളിൽ നിന്നും 16 സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത്. അതേസമയം BJP കടിഞ്ഞാണിടാൻ 2015 രൂപീകരിച്ച മഹാസഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിരുന്ന കോൺഗ്രസിന് ഇത്തവണയും കാലിടറി. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എന്ന പോലെ ബീഹാറിലും കോൺഗ്രസിൻ്റെ അടിത്തറ പാടെ തകരുന്നതാണ് ഈ ജനവിധി. ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാതിരുന്ന കോൺഗ്രസ് അന്ന് RJDയുടെ തണലിൽ 40 ഇടങ്ങളിൽ മത്സരിച്ച് 24 സീറ്റ് നേടിയിരുന്നു. എന്നാൽ ഇത്തവണ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ വിജയം 19 മണ്ഡലങ്ങളിലേക്ക് ഒതുങ്ങി. കോൺഗ്രസിന് ഇത്രയേറെ സീറ്റ് വിട്ടുകൊടുത്തത് ബുദ്ധിമോശമായെന്ന അഭിപ്രായം RJDയിൽ തന്നെ ശക്തമാണ്. കോൺഗ്രസിന് 70 വിട്ടുകൊടുക്കാനുള്ള തീരുമാനം RJD അധ്യക്ഷൻ തേജസ്വി യാദവിൻ്റേത് മാത്രമായിരുന്നു. ബീഹാറിൽ സംഘടനാ സംവിധാനം തീർത്തും ദുർബലമായ കോൺഗ്രസിനെ ഒപ്പം കൂട്ടുന്നത് ദോഷം ചെയ്യുമെന്ന് പിതാവ് മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് അവഗണിച്ചാണ് തേജസ്വി യാദവ് ഒടുവിൽ കോൺഗ്രസ് ബാധ്യതയായി മാറി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രകടനം നടത്താതെ വന്നതിന് തേജസ്വിക്ക് ഭരണം തന്നെ കനത്ത വിലയായി നൽകേണ്ടി വന്നു. സീറ്റ് കുറച്ചു കൊടുത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് RJD മത്സരിച്ചിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ. രാഹുൽ ഗാന്ധി അടക്കം പ്രചരണത്തിന് എത്തിയിട്ടും മഹാസഖ്യത്തിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു പാർട്ടിയായി മാറി കോൺഗ്രസ്. ഭരണവിരുദ്ധ വികാരം പുലർത്തുന്ന ദളിതരും യുവാക്കളും BJPയോടുള്ള അതൃപ്തി പ്രകടമാക്കിയാൽ തങ്ങൾക്കത് നേട്ടമായി മാറുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നു. കണക്കുകൂട്ടൽ കൃത്യമായിരുന്നെങ്കിലും തങ്ങളുടെ പെട്ടിയിൽ വോട്ട് വീഴ്ത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രം. മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ പോലും BJP ആയിരുന്നു നേട്ടമുണ്ടാക്കിയത്. അതുപോലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ കോൺഗ്രസ്സിന് ബദൽ ഇടതുപക്ഷം മാത്രം.